1964 വരെ ഈ നട്ടലോകത്തിനു വേണ്ടി അടരാടി ലോകത്തിന്റെ വിപ്ലവ മാർഗത്തിനു വേണ്ടി പൊടി പിടിച്ചുകൊണ്ട് ഇൻക്ലാബ് സിന്ധാബ് എന്ന് വിളിച്ച ഒരു തെരുവുതന്റെയായ മനുഷ്യനാണ് ഞാൻ. ഏറ്റവും നികൃഷ്ടവും ദരിദ്രവുമായിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നു വീണത്. എനിക്ക് ഓർമ്മ വെച്ച നാളുകളിൽ വിതരണം കർക്കിടക മാസത്തിൽ കൂടം കുത്തി പായുന്ന വലിയ കാറ്റിലും ഇടതോരാതെ പെയ്യുന്ന മഴയത്തും എന്റെ കൊച്ചു കുടില് ഞാൻ പാർത്തിരുന്ന എന്റെ കൊച്ചു കുടില് എന്റെ മാതാപിതാക്കള് അത് ബലമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് കടലാസ് തിരുകിയ ആ കൊച്ചു കൂരയ്ക്കുള്ളിൽ ശക്തമായ മഴയച്ച് ഞങ്ങൾ ഭയക്രാന്തരെ നിൽക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോകുവാൻ തലകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോൾ ഞങ്ങളുടെ പാഠപുസ്തകങ്ങൾ പ്ലാസ്റ്റിക്കിനകത്ത് ചുറ്റിക്കെട്ടിക്കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് ഓടിയിട്ടുള്ള എത്രയെത്ര സന്ദർഭങ്ങൾ! ഒരു നേരത്തേക്കുള്ള ആഹാരത്തിന് പോലും വകയില്ലാതെ നിർദ്ധനരും നിരാരംഭരുമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ കണിക പോലും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ഒരു ദിവസം എന്റെ മാതാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. പിൽക്കാലങ്ങളിൽ എന്റെ പിതാവും ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ പറയട്ടെ, ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ദൈവികമായിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും ഈ ലോക സാമ്രാജ്യത്വ ശക്തികളിൽ അത് അങ്കുരിച്ചുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്ന കാരണം ഞാൻ തീരുമാനമെടുത്തു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ SFI ഒരു സജീവ പ്രവർത്തകനായി തീരുകയും 9ാം ക്ലാസ്സിന് ശേഷം എന്റെ പഠനമൊക്കെ പൂർത്തീകരിക്കാതെ വണ്ണം എന്റെ ജീവിതം ഏറ്റവും മോശമായിരിക്കുന്ന അനുഭവത്തിലേക്ക് മാറുകയും പിന്നീട് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അനുഭവം പങ്കിട്ടുകൊണ്ട് ഈ ലോക രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു. എനിക്ക് കോട്ടയം റെയിൽവേ ഗോഡൌണില് നല്ലൊരു ജോലി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഈ നാഗമ്പടം റെയിൽവേ ഗോഡൌണിലെ ഒരു നല്ല ചുമട്ട തൊഴിലാളിയായിരുന്നു ഞാൻ. ഞാൻ എന്റെ 15ാമത്തെ വയസ്സ് മുതൽ നല്ല കായികാഭ്യാസം പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ്. എന്റെ ഇഷ്ട ദൈവം എന്ന് പറയുന്നത് ഹനുമാനാണ്. ഹനുമാന് പ്രത്യേക പൂജകൾ വെച്ച് എന്റെ മുറിക്കുള്ളിൽ അതിൻ്റെതായ പ്രത്യേക രൂപഭംഗികളൊക്കെ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രക്തചന്ദനവും കദളിപ്പൂവും അതുപോലുള്ള എല്ലാവിധ സാമ്രാണത്വങ്ങളും വെച്ചുകൊണ്ട് കൈകൂപ്പി നിന്നുകൊണ്ട് ധ്യാന നിരതനായി അതിന് മന്ത്രോച്ചാരണങ്ങൾ പഠിക്കുവാൻ ഞാൻ പലപ്പോഴും തത്രപ്പെട്ടിട്ടുണ്ട്. ഓം നമസ്തൂർ ഭൂതായ ലിംഗായ വൃത്താത്മനാഥി ഓംകാര ബഹുച്ഛായ ഈ മന്ത്രങ്ങൾ പരയാവർത്തി ആവർത്തിച്ചിട്ട് ആ പരയാവർത്തി പാടിയിട്ട് ആ ശക്തി എന്റെ ശരീരത്തിൽ വാഹിച്ചുകൊണ്ട് പരമിതമാകുന്ന കോപ്രായങ്ങൾ കാണിച്ച ഒരു ചെറുപ്പക്കാരനാണ്. താടിയും ദീക്ഷയും ഒക്കെ വളർത്തി എപ്പോഴും മൂക്കുമുട്ട കുടിച്ച് കഞ്ചാവിന്റെ അടിമയിലൂടെ പലപ്പോഴും തെരുക്കോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലായനം ചെയ്ത കേവലം ഒരു മനുഷ്യൻ. എന്റെ ജീവിതത്തെ എല്ലാ മനുഷ്യരും വെറുപ്പോടെയാണ് നോക്കിയിരുന്നത്. എന്നെ കാണുന്നത് തന്നെ മനുഷ്യർക്കൊരു അപശകുനമായിരുന്നു. ലഭിക്കുന്ന നാണയത്തൊട്ടുകൾ മുഴുവനും മദ്യഷാപ്പുകളിൽ കൊണ്ടുപോയി മൂത്ത തെങ്ങിങ്കളിനകത്ത് വട്ടച്ചാരായി ഒഴിച്ചു കുടിച്ച് കഞ്ചാവ് വലിച്ചുകൊണ്ട് കേവലം ഒരു മൃഗതുല്യനായി ജീവിച്ച ഞാന് എത്രയോ മനുഷ്യ ജീവിതങ്ങളെ കഠാര കൊണ്ടും വടിവാള് കൊണ്ടും കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും നിരവധി പ്രാവശ്യം കയറി ഇറങ്ങി അനേക കേസുകളിൽ അത് പ്രതിയായി തീർന്നിട്ടുള്ള ബേക്കറി. കോട്ടയം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും നിരവധി കേസുകൾ എന്റെ പേരിൽ ഉണ്ടായിരുന്നു. അനേക നിയമപാലകന്മാർ എന്നെ കൊണ്ട് തലവേദനയായിട്ടുണ്ട്. എന്റെ വീടിന്റെ കൊച്ചു കൂരയുടെ ഓരോ വാതിലും പുതിയ SIമാരും സർക്കിളുമാരും ചവിട്ടി തുറന്നിട്ട് വ്യാപാരി വാങ്ങി കൂട്ടിയ ചരിത്രം എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു നിമിഷം പോലും സ്വസ്ഥത കൊടുത്തൊരു മനുഷ്യനല്ല ഞാന്. എന്റെ ജീവിതം ധാർമ്മികമായി പദപ്പൊതിച്ചിരുന്നു. എന്റെ ജീവിതം സ്വസ്ഥതയില്ലാതായി തീർന്നു. തന്നെയുമല്ല, ചെറുപ്പകാലങ്ങളിൽ എനിക്ക് മറ്റൊരു വാസന ഉണ്ടായിരുന്നു, വായനാശീലം. വായിച്ചു ലഭിച്ചിരുന്ന അറിവും എന്റെ രാഷ്ട്രീയത്തിന്റെ പരിധിയും നിമിത്തം ഞാൻ കൽപ്പമായി കലാപ്രസ്ഥാനങ്ങളിലേക്ക് നീങ്ങുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അല്ലറ ചില്ലറ മാട്ട നാടകങ്ങളൊക്കെ എഴുതി എന്റെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ച് രംഗത്താവിഷ്കരിപ്പിക്കുന്ന പലവിധമായ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, 1984 എറണാകുളം ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാൾ സംഘടിപ്പിച്ച ആ അമച്വർ പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ ഞാൻ എഴുതിയ ധൂമവലയം എന്ന നാടകത്തിന് ഈ സംസ്ഥാനത്ത് ഏറ്റവും നല്ല നാടകത്തിനുള്ള 2ാം സ്ഥാനത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല അഭിനേതാവിനുള്ള അതെ അവാർഡ് എന്റെ നാടകത്തിന് ലഭിച്ചിട്ടുണ്ട്. അന്ന് എന്റെ നാടകത്തിൽ എന്നോടുകൂടെ പങ്കിട്ടിരുന്ന പലരും മദ്യപാനികളായിരുന്നത് കൊണ്ട് കുടി കിട്ടുന്ന കാശൊക്കെയും കുടിക്കുവാൻ വേണ്ടിയല്ലാതെ ഒരിക്കലും നാടകം ഞങ്ങൾ നടത്തിയിരുന്നില്ല. അങ്ങനെ ധാർമ്മികമായിട്ട് അധപ്പതിച്ച് അല്പ രാഷ്ട്രീയവും അല്പ കലാപ്രസ്ഥാനവുമായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ നടക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായിരുന്നു, എന്റെ ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ പാർട്ടിയുടെ ഒരു കമ്പറ്റി വിളിച്ചു കൂട്ടിയപ്പോൾ അപ്രതീക്ഷിതമായി നോക്കുമ്പോൾ അനേക ചെറുപ്പക്കാരെ കാണാനില്ല. ഞാൻ അന്വേഷിച്ചു എവിടെ പോയി ഈ ചെറുപ്പക്കാർ.
ഇടനാഴിക്കാര് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത് തിരുവനന്തപുരത്തുകാരൻ സത്യനസ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ വന്ന് ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പാർട്ടിയിൽപ്പെട്ട സജീവ സഖാക്കളെല്ലാം മാനസാന്തരപ്പെട്ട് ബന്ധക്കോസ്തുകാരുടെ കൂടെ ചേർന്നിരിക്കുന്നു. എനിക്കത് സഹിപ്പാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രിയിൽ മൂക്കുമുട്ട കുടിച്ചിട്ട് ആ സഭാഗാളിന്റെ വാതുക്കലെ കടന്നു എന്ന് ആ പാസ്റ്ററെ നഗശിഖാന്തം എതിർക്കുക മാത്രമല്ല, ഒറ്റ ആഴ്ച കൊണ്ട് തന്റെ ഈ സഭ ഇവിടുന്ന് പൊടിച്ച് തമ്പാരം തല്ലി പൊട്ടിച്ച് തന്നെ തിരുവനന്തപുരത്ത് കടത്തിയില്ല എങ്കിൽ എന്റെ പേര് മാങ്ങാനം ജോർജ് അല്ല എന്ന് നിഘണ്ടുവിലില്ലാത്ത ഭാഷ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ശാന്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെ പിതാവ് ഒരു ക്ഷയരോഗിയായിരുന്നു. മരണത്തോടടുത്ത് മരിക്കുവാൻ തയ്യാറായി കിടന്ന എന്റെ പിതാവ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇന്ന് അല്പം നേരത്തെ കടന്നു വരണം, ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് അല്പം ആഹാരം കഴിക്കണം. ഞാൻ അന്ന് ഒരു 9 മണിയായപ്പോൾ 2-3 കോപ്പി കളക കുടിച്ചിട്ടുണ്ടെങ്കിലും വളരെ ഭവ്യതയോടുകൂടെ അന്ന് സന്തോഷത്താൽ അത് ആ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നാൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം, വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര വലിയ സന്തോഷം? ചോദിച്ചപ്പോ പറയുകയാണ്, എന്റെ അടിപിടി അക്രമത്തിൽ എന്റെ വടിവാളി ചുമന്നുകൊണ്ട് എന്റെ പിന്നാലെ ഓടി വന്നിരുന്ന എന്റെ ഇളയ സഹോദരൻ ഈ സഭയിൽ പോയി മാനസാന്തരപ്പെട്ടിരിക്കുന്നു. അതിലധികം വലുതായി പരാതിയില്ലായിരുന്നു. പിറ്റേ ദിവസം ഈ പാസ്റ്ററുടെ ഒരു മീറ്റിംഗ് എന്റെ വീട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹനുമാൻ മാത്രമല്ല കൂടെ എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം കൂടെ എന്റെ ശരീരത്തിന് ആവഹിച്ചു. അന്ന് രാത്രി എന്റെ ഭവനത്തിനുള്ളിൽ ഒരു സംഹാര താണ്ഡവം നടത്തി. എന്റെ സ്വന്തം അനുജന്റെ ചെവിക്കല്ലിന് ഞാൻ ആഞ്ഞടിച്ചു. അവന്റെ ഭാര്യ കിടന്ന് നിലവിളിച്ചു. ആ കഞ്ഞി ചോറും എല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരു ഭ്രാന്തരെ പോലെ ഞാൻ അലറി. പാവം എന്റെ വൃദ്ധ പിതാവ് തേങ്ങി കരഞ്ഞുകൊണ്ട് രക്ഷയില്ലാതെ മൂലയിൽ പതുങ്ങി ഏങ്ങിയേങ്ങി കരയുന്നത് ഇന്ന് ഞാൻ ഓർക്കുന്നു. ആ വീട് ഒരു വിലാപ വീടായി മാറി. നേരം പെരുവര വെളുത്താറുടൻ പാസ്റ്റർ ടി സത്യനസ്വനെ കുത്തി മലർത്താത്തിടത്തോളം കാലം എന്റെ പേര് പേരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിൽ കിടന്നുകൊണ്ട് കാണിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അന്ന് അർദ്ധരാത്രി സമയത്ത് ഞാൻ എന്റെ കട്ടിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ വെള്ള വസ്ത്രധാരിയായിരിക്കുന്ന ഒരു അദൃശ്യ രൂപം എന്റെ കിടക്കരികിൽ വന്നിരുന്നു. യുക്തിസഹജമായ ചിന്ത കൊണ്ട് ദൈവത്തെ വിമർശിച്ചിരുന്ന എന്റെ ബോധമണ്ഡലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, യുക്തിസഹജമായ ദൈവത്തെ അന്വേഷണം കൊണ്ട് ദൈവത്തെ കണ്ടെത്താമോ എന്ന് പലവിധമായ വ്യാഖ്യാനങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അന്ന് അർദ്ധരാത്രി സമയത്ത് എന്റെ കിടക്കരികിൽ അദൃശ്യമായിരിക്കുന്ന രൂപം വെണ്ണവസ്ത്രധാരിയായിരിക്കുക മാത്രമല്ല, ശാന്തനായി തല തിരിച്ചിട്ട് എന്നെ ആവാതെ ചൂടമൊന്ന് നോക്കി. ഞാൻ സത്യസന്ധമായി പറയട്ടെ, എന്റെ ഭാരം മുഴുവൻ കുറഞ്ഞു പോയി. എന്ത് സംഭവിച്ചു എന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. എന്റെ അനുജന്റെ മുറിയിലേക്ക് ഞാൻ ഓടിച്ചെന്നു. എന്റെ അനുജന്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുജനോട് ഞാൻ മാപ്പ് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ ഓടിച്ചെന്നു. എന്റെ പിതാവിനോട് ഞാൻ മാപ്പ് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ കുറ്റബോധത്തോടെ മാപ്പ് പറഞ്ഞു. പിറ്റേ ദിവസം നേരം പുലർച്ചയെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പാസ്റ്റർ ഡി സത്യനേശന്റെ സഭയുടെ വാതിക്കലെ കടന്നു എന്ന് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു എന്നപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചോദിച്ചു, ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ എന്തു പ്രയോജനം? എന്റെ ഹൃദയാന്തർ ഭാഗത്ത് ഒരു കൂലമ്പ് പോലെ ആ വചനം തുളച്ചു കയറി. അന്ന് ഞാൻ മുഴങ്കാരം അടക്കി ആ കർത്താവിന്റെ ദാസൻ എന്റെ തലമേൽ കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, 1984 ജൂലൈ 15 തീയതി നാസറേനെ യേശുവിനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ആ രൂപാന്തരത്തിന്റെ ശക്തിയുമായി എന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ കേവലം 3 ദിവസം മാത്രമാണ് എന്റെ പിതാവ് ജീവിച്ചിരുന്നത്. 1984 ജൂലൈ 18 എന്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്റെ പിതാവിന്റെ പഴകി ദ്രവിച്ച വേദപുസ്തകത്തിന് ഉള്ളിലെ അനേക കുറിപ്പുകൾ ഞാൻ കണ്ടെടുത്ത് ഞാൻ തെരുക്കോണുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. കവല പ്രസംഗിയായി മാറി തെരുക്കോണുകളിൽ കള്ളടിച്ച് മൂത്ത് കഞ്ചാവിന്റെ വലിയ വലയത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ കിടന്ന ഞാന്, അനേകരുടെ കടത്തിണ്ടകളിൽ ഛർദ്ദിച്ചൊരു നായെപ്പോലെ കിടന്നിരുന്ന ഞാന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ രൂപാന്തരപ്പെട്ടപ്പോൾ ആ പ്രസംഗ കുറിപ്പുകളൊക്കെയും എന്റെ പിതാവിന് വേണ്ടി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഓരോ പരസ്യോഗത്തിലും എന്നെ രൂപാന്തരപ്പെടുത്തിയ നസ്രന യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ വിളിച്ചു പറയുവാൻ തുടങ്ങി. 85 പുനലൂരുള്ള വൈദിക സെമിനാരിയിൽ പോയി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ റെയിൽവേ ഗോഡൌണിനെ ജോലി ഉപേക്ഷിച്ചു
ഉദ്ദേശിച്ചു. തിരുവല്ലയിലുള്ള ഒരു സിനിമാ തിയേറ്ററിന്റെ അത് മുറ്റം ടാർ ചെയ്യുന്ന ജോലി എനിക്ക് ലഭിക്കുവാൻ ഇടകളിൽ തീർന്നു. ശ്രീലങ്ക തിയേറ്ററിന്റെ മുറ്റം ടാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നരകിഞ്ചിന്റെ മുകളിലൂടെ വലിയ അമ്മാങ്കന്ന് ഞാൻ ഉരുട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സംസാരിച്ചു കൊണ്ടിരുന്നു. കർത്തകളുടെയും നെടുവീർപ്പിന്റെയും നടുവിൽ ആശ്വാസത്തിന്റെ കരാങ്കുലികളുമായി സമാശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആളിപ്പോഴുള്ള കരം എന്നെ തൊട്ടു. 3 വർഷക്കാലം ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ പ്രദേശത്ത് പോയി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കഴിഞ്ഞു. പുന്നപ്പുഴയുടെ മണ്ണിൽ, ആലപ്പുഴയുടെ മണ്ണിൽ വിശുദ്ധ വേദപുസ്തകമായി കടന്നുപോയി ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. മുൻകാലങ്ങളിൽ വിപ്ലവീയം മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട്, തെരുക്കോണുകളിലെ മണർത്തരികളെ പരമ്പരം കൊള്ളിക്കുന്ന മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ആയിത്തീർന്നുവെങ്കിൽ അന്ന് പാടിയ ഒരു മുദ്രാവാക്യം ഞാൻ അന്ന് ഓർത്തുപോയി. ഈ ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: പുന്നപ്പറയുടെ വയലാറിൽ, കയ്യൂരിക്കൈ വെള്ളൂരിൽ ഞങ്ങൾക്കായി മരിച്ചവരെ, ഇന്ത്യക്കായി മരിച്ചവരെ, നിങ്ങളെ ചങ്കിലെ ചോരയിൽ മുക്കിയ ചെഞ്ചോരക്കൊടി പൊന്നാവൽക്കൊടി പാറിക്കും പാറിക്കും ധാരാളമാകെ പാറിക്കുമെന്ന് അന്ന് ഞാൻ പാടിയെങ്കിൽ ഈ കറുത്ത വേദപുസ്തകമായി 1986 പുന്നപ്പറയുടെ മണ്ണിലേക്ക് കടന്നു പോകുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന CPI ആർ കെ താനം എന്ന് പറയുന്ന തളർവാദ രോഗിയുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ച നിമിഷം അദ്ദേഹത്തിന് കർത്താവ് വിടുതൽ കൊടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ആരാധന അത് സമാരംഭിക്കുവാൻ കർത്താവ് ക്രമ നൽകി. 1987 വിപ്ലവത്തിന്റെ വീര്യം മുറ്റു നിൽക്കുന്ന ചേർത്തലയുടെ മണ്ണിലേക്ക് കടന്നുപോയി അവിടെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പത്തെ കൃപാസ്ഥാനത്താൽ നിറച്ചത് കൊണ്ട് അവന്റെ സന്നിധാനത്തിൽ